ഇന്ന് ലോകം നേരിടുന്ന ഏറ്റവും വലിയ ഭീഷണി എന്ന് പറയുന്നത് തൊഴിലില്ലായ്മയല്ല, രോഗഭീതിയല്ല, മരണഭീതിയല്ല, ഈ പറഞ്ഞ ഭീതികളൊന്നുമല്ല. ഇപ്പം നമ്മുടെ രാജ്യം നേരിടുന്ന ഏറ്റവും വലിയ പ്രശ്നം സ്നേഹത്തിൻ്റെ ഇല്ലായ്മയാണ്, സ്നേഹ രാഹിത്യമാണ്. നമ്മുടെ കുടുംബജീവിതവും കുടുംബ ബന്ധങ്ങളും ഒക്കെ ശിഥിലമാകുന്നു. നമ്മുടെ മൂല്യങ്ങളെല്ലാം നഷ്ടമാകുന്നു, കുടുംബ ബന്ധങ്ങൾ ശിഥിലമാകുന്നു. കഴിഞ്ഞ ആഴ്ച ഞാൻ വായിച്ചൊരു വാർത്തയാണ്, നിങ്ങളും വായിച്ചിരിക്കുമെന്ന് തോന്നുന്നു. യു എസ് എയിൽ കൻസസ് എന്ന് പറഞ്ഞൊരു സ്ഥലമുണ്ട്. ആ സ്ഥലത്ത് 70 വയസ്സുള്ള ലോറി എന്ന ഒരാൾ ബാങ്ക് ഓഫ് ലേബർ എന്ന് പറയുന്ന ഒരു ബാങ്ക് കൊള്ളയടിച്ചു. അയാൾ പടമൊക്കെ ഉണ്ട്, ഒരു പാവത്താൻ. അയാൾ എന്താ ചെയ്തെന്നറിയാമോ? ക്യൂ നിന്ന് വന്ന് കൗണ്ടറിലേക്ക്, ഒറ്റയ്ക്ക് കൗണ്ടറിലെ ക്യാഷ്യറിൻ്റെ അടുത്ത് എത്തിയപ്പോൾ അയാൾ ഒരു തുണ്ട് കൊടുത്തു. ക്യാഷ് ആ തുണ്ടിൽ എഴുതിയിരിക്കുന്നു, ഇപ്പോൾ നിൻ്റെ കയ്യിലുള്ള മുഴുവൻ ഡോളറും കവറിലാക്കി എൻ്റെ തന്നില്ലെങ്കിൽ എൻ്റെ കയ്യിൽ ബോംബുമുണ്ട്, തോക്കുമുണ്ട്, എല്ലാം പൊട്ടും, പെട്ടെന്ന് എല്ലാം കവറിലാക്കി എൻ്റെ കയ്യിൽ തരിക റാസ്കൽ. ക്യാഷ്യർ പേടിച്ചുപോയി. ഓക്കെ, ഇയാൾ രൂക്ഷമായിട്ട് അവനെ നോക്കി. 2,926 ഡോളർ എന്നാണ് അതിൽ എഴുതിയിരിക്കുന്നത്. അവിടെ ഉണ്ടായിരുന്നു, എല്ലാം കൂടെ പൊതിഞ്ഞു കെട്ടി ഒരു കവറിലാക്കി കൊടുത്ത് തൊഴുതു ക്യാഷ്യർ. നന്നായി വരും എന്ന് ലോറി. ശേഷമുള്ള സംഭവങ്ങളാണ് എന്നെ ആകർഷിച്ചത്. ഈ ലോറി ഈ കാശും കൊണ്ട് പോണ്ടേ? പെട്ടെന്നൊരു ബൈക്കിൽ കയറിയെങ്കിലും പോണ്ടേ? അയാൾ നേരെ ലോഞ്ചിലേക്ക് ചെന്നു. ലോഞ്ച് ചെന്ന് സ്വസ്ഥമാറ്റിയിരുന്നു. ഇരുന്നിട്ട് സെക്യൂരിറ്റിയെ വിളിച്ചു. എന്താ പേര്, എവിടെ താമസിക്കുന്നു, ഒരു സ്ഥലം പറഞ്ഞു, വീട്ടിലാരൊക്കെ ഉണ്ട്, ഭാര്യ. അങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുന്നു. ക്യാഷ്യർ നോക്കിയപ്പോൾ പോയിട്ടില്ല. ക്യാഷ്യർ അടുത്തവനോട്, അടുത്തവൻ ചോദിച്ചു, എന്താ അച്ഛനെ വല്ലാതെ നിൽക്കുന്ന, അറ്റാക്കുമല്ലോ, അവൻ ഈ അറ്റാക്ക് മാത്രമേ അറിയാവൂ. പറഞ്ഞു വേറൊരു അറ്റാക്ക് കഴിഞ്ഞാൽ നിൽക്കുകയാണ്, എന്തോ ഇരിക്കുന്ന കണ്ടോ ഒരു മൂപ്പിലാൻ. ഇതാ ഈ ഇത് വായിച്ചു നോക്കിയ പൈസ അത്ര അയാളെ കൊടുത്തു. ഷുവർ, അയാൾ പോയില്ലല്ലോ. അപ്പോൾ അയാൾ അടുത്ത സെക്യൂരിറ്റിയെ വിളിക്കുന്നു. ബാ, എന്തോ പേര്, എവിടെ താമസിക്കുന്നു, ഭാര്യയ്ക്ക് ജോലിയുണ്ടോ? ഇവർ പെട്ടെന്ന് പോലീസിന് ഫോൺ ചെയ്തു. പോലീസ് പാഞ്ഞെത്തി. പാഞ്ഞെത്തി അപ്പോൾ അതോ ഇരിക്കുന്നതെന്ന് പറഞ്ഞു. പോയി അദ്ദേഹത്തെ അദ്ദേഹത്തിനെ അറസ്റ്റ് ചെയ്യാൻ പോയപ്പോൾ പറഞ്ഞു, എന്തിന്, ഇവിടുന്ന് ബാങ്കിൽ നിന്ന് നിങ്ങൾ കവർ ചെയ്ത എമൗണ്ട് ഇതാണ്ടിരിക്കുന്നു. അദ്ദേഹം കൊടുത്തു, അവരങ്ങ് വാങ്ങിച്ചു. യു ആർ അണ്ടർ അറസ്റ്റ്. ആയിക്കോട്ടെ, കൊണ്ടുപോകുന്നു. കൊണ്ടുപോയി ചോദ്യം ചെയ്തപ്പോഴാണ് സംഭവം. എന്താണെന്ന് പറഞ്ഞാൽ നിവർത്തിയില്ല ഈ മനുഷ്യന് ഭാര്യയെ കൊണ്ട്. അങ്ങനെ അവസാനം പറഞ്ഞിട്ടാണ് വന്നത്, ഇനി നിന്നോടുള്ള ജീവിതം മതി, ഞാൻ പലയിടത്തും പോയി താമസിച്ച് നോക്കി, അവിടെ എല്ലാം നീ പിറകെ വരും, അതുകൊണ്ട് നീ വരാത്ത ഒരു സ്ഥലത്തേക്ക് ഞാൻ പോവുകയാണ്. സന്തോഷിക്കണ്ട, മരിക്കാനൊന്നും പോകുന്നില്ല, അങ്ങനെ സന്തോഷിക്കുന്നുണ്ട്. നീ വരാത്ത എത്താത്ത ഒരു സ്ഥലത്തേക്ക് ഞാൻ പോകുന്നെന്ന് പറഞ്ഞ് വന്ന ഈ പാവം പുള്ളിക്കാരൻ ഭാര്യ ഒരിക്കലും എത്താത്തൊരു സ്ഥലത്തേക്ക് അവർ കൊണ്ടുപോയി. തകരുന്ന കുടുംബജീവിതങ്ങൾ, ശിഥിലമാകുന്ന കുടുംബജീവിതങ്ങൾ, എത്ര ദുസ്സഹമായിട്ടായിരിക്കും ഒരു മനുഷ്യൻ 70-ാമത്തെ വയസ്സിൽ. അങ്ങനൊരു തോക്കെടുക്കാൻ പോലും വയ്യ, അതുകൊണ്ട് എഴുതി കൊടുത്തു, തോക്കും ബോംബും ബയണറ്റും ഗുണ്ടും എല്ലാം എൻ്റെ കയ്യിലുണ്ട്, ഉള്ളതിഞ്ഞു താ. എന്നിട്ട് അവിടെ തന്നെ ഇരുന്ന് വിധിക്ക് കീഴടങ്ങി. കയ്യാമോ ഇല്ലെന്നാണ് ചോദിച്ചത്, ഹാൻഡ് കഫ് ഇല്ലെന്നാണ് ചോദിച്ചത്, നിവൃത്തിയോടുകൊണ്ടല്ലേ. മറ്റൊരു സംഭവം പറയാം, മറ്റൊരു സംഭവം, ഇതൊക്കെ നടന്ന സംഭവങ്ങളാണ്, നമ്മുടെ നാട്ടിൽ നടന്നതല്ലെന്നേ ഉള്ളൂ. ഏതോ ഒരു പഞ്ചനക്ഷത്ര ഹോട്ടലിൽ വെച്ച്, ഏതോ ഒരു പഞ്ചനക്ഷത്ര ഹോട്ടലിൽ വെച്ച് ഒരു പാർട്ടി നടത്തുന്നു. ആ പാർട്ടിയിൽ പരസ്പരം അറിഞ്ഞുകൂടാത്ത പലരും അവിടെ ഉണ്ട്. ടെക്നോക്രാറ്റ്സിൻ്റെ അവിടുത്തെ പ്രതിപുരുഷന്മാരും പ്രതീകങ്ങളുമായ ആൾക്കാർ, ചെറുപ്പക്കാർ. ഇപ്പോൾ ഒരു ചെറുപ്പക്കാരൻ, ഒരു ആവറേജ് ചെറുപ്പക്കാരനും വേറൊരു ചെറുപ്പക്കാരിയും തമ്മിൽ അവിടെ വെച്ച് കണ്ടു. ആവറേജ് ചെറുപ്പക്കാരനാണെങ്കിലും അയാൾ അങ്ങോട്ട് ചെന്ന് പരിചയപ്പെട്ടു, അവളും പരിചയപ്പെട്ടു. നമുക്ക് അങ്ങോട്ട് ഇരുന്ന് കോഫി കഴിക്കാമെന്ന് അയാൾ തന്നെ ക്ഷണിച്ചു. അവരവിടെ പോയിരുന്നു, അതൊന്നും അവിടെ ഒരു വിഷയമല്ലല്ലോ. കോഫിക്ക് ഓർഡർ കൊടുത്തു, ഇയാളൊന്നും മിണ്ടുന്നില്ല, ഒന്നും മിണ്ടുന്നില്ല, ചുമ്മാ നോക്കിയിരിക്കുന്നു. അവൾക്ക് ബോറടിച്ചു. കേരളത്തിൽ പോലും ഇപ്പം അങ്ങനെയല്ല കാര്യങ്ങൾ, ഒന്നും മിണ്ടാത്തവൻ്റെയൊക്കെ അവസ്ഥ ദുരവസ്ഥയാണ്. അപ്പോൾ കോഫി കൊണ്ട് വെച്ചു അവിടെ, ഇയാൾ കുടിക്കുന്നുമില്ല. അവിടെ കോഫി എന്ന് ചോദിച്ചാൽ കോഫി മാത്രമാണ് കൊണ്ടുവയ്ക്കുന്നത്, ഷുഗറും അതുമൊക്കെ സെപ്പറേറ്റാണ്. പെട്ടെന്ന് അവൻ പറഞ്ഞു,
വെയിറ്റർ സാൾട്ട് കൊണ്ടുവരും, ഉപ്പ് കൊണ്ടുവരും. ഇവന് ഉപ്പ് ചോദിച്ചപ്പോൾ അവളും ഒന്ന് ഞെട്ടി, നോർമലല്ലേ, ചുറ്റും ഇരുന്നവരൊന്ന് ഞെട്ടി, കാപ്പിയിൽ ഉപ്പിടാൻ പോകുന്നു. പറഞ്ഞു മുമ്പേ വെയിറ്റർ കൊണ്ടുവന്നു, അവിടെ ഉപ്പും ബ്ലോക്കായിട്ടാണ്, ക്യൂബായിട്ടാണ്, ഉപ്പ് ക്യൂബ് ഉണ്ട്, ഷുഗർ. ഇവനെ ഉപ്പെടുത്ത് അതിലിട്ടു, നന്നായിട്ട് കലക്കി, ഉപ്പ് പൂർണ്ണമായിട്ട് അലിഞ്ഞു ചേർന്നു, എടുത്ത് കുടിച്ചു. അവൾ നോക്കിയിരിക്കുകയാണ്, കേട്ടോ, ഒരുത്ത ഉപ്പ് പകൽ വെളിച്ചത്തിൽ ഉപ്പിട്ട് ചായ കുടിക്കുന്നു, കാപ്പി കുടിക്കുന്നു. അയാൾ ചോദിച്ചു, അവൾ ചോദിച്ചു, ചോദിക്കാതിരിക്കാൻ വയ്യ, ചോദിച്ചു, എന്തേ ഇങ്ങനെ ഉപ്പിട്ട് വിചിത്രമായിരിക്കുന്നല്ലോ. അവൻ പറഞ്ഞു, കൂട്ടുകാരി, ഞാൻ ജനിച്ചതൊരു കടലോര പ്രദേശത്താണ്, കടലിൻ്റെ തീരത്താണ്. എൻ്റെ ബാല്യം കണ്ണീരിൻ്റെ ഉപ്പുരസമുള്ളതായിരുന്നു, കടൽക്കാറ്റിൻ്റെ ഉപ്പുരസമുള്ളതായിരുന്നു. ഞാനത് കഴിഞ്ഞ് പലയിടത്തും പോയി, വലിയ നിലയിലൊക്കെ എത്തിയെങ്കിലും എനിക്കെപ്പോഴും ആ കടലിൻ്റെ ഓർമ്മയുണ്ട്, എൻ്റെ ബാല്യത്തിൻ്റെ കണ്ണീരുപ്പിൻ്റെ ഓർമ്മയുണ്ട്. എൻ്റെ അച്ഛനും അമ്മയും ഇപ്പോഴും കഴിയുന്നത് അവിടെയാണ്. എൻ്റെ അനുജൻ, നടക്കാൻ വയ്യാത്ത അനുജൻ, വീൽ ചെയറിൽ കഴിഞ്ഞുകൂടുന്നത് ആ കടൽ തീരത്താണ്. ആ കടലിൻ്റെയും എൻ്റെ ബാല്യത്തിൻ്റെയും എൻ്റെ അച്ഛൻ്റെയും അമ്മയുടെയും കുഞ്ഞനുജൻ്റെയും ഓർമ്മയ്ക്ക് വേണ്ടി, അവരുടെ ഓർമ്മകളിൽ ഉപ്പുരസമുള്ള ആ നനുത്ത സ്മരണകളെ അയവിറക്കുന്നതിന് വേണ്ടി ഞാനെന്നും കോഫിയിൽ ഉപ്പിട്ടാണ് കുടിക്കുന്നത്. ഒക്കെ ഭയങ്കര അത് പറഞ്ഞപ്പോൾ അയാളുടെ കണ്ണ് നനഞ്ഞു, അയാളുടെ കണ്ണ് നനഞ്ഞപ്പോൾ അവളുടെയും കണ്ണ് നനഞ്ഞു. ഈ ചിരി പോലെ തന്നെ കരച്ചിലും പകർച്ചവ്യാധിയാണ്. അവളും പറഞ്ഞു, പറഞ്ഞപ്പോൾ എനിക്കും വിഷമമായി, എൻ്റെ ജീവിതം എങ്ങനെയാണെന്നറിയോ? അവളുടെ ജീവിതം അവൾ പറഞ്ഞു, അച്ഛൻ്റെ രണ്ടാം വിവാഹം, അമ്മയുടെ മരണം, അനിയത്തിയുടെ വിദേശ പഠനം, ഇതെല്ലാം പറഞ്ഞു. അവർ പരിചയപ്പെട്ടു, നല്ല സുഹൃത്തുക്കളായി. കുറേ കഴിഞ്ഞപ്പോൾ അവൾക്ക് തോന്നി, ഞാൻ അന്വേഷിച്ചു നടന്ന ചെറുപ്പക്കാരൻ ഇതാണ്, എന്നെ കരുതുന്ന, സ്നേഹത്തോടെ എന്നെ കരുതുന്ന സ്നേഹനിധിയായ ചെറുപ്പക്കാരൻ, ഗൃഹാതുര സ്മരണകളെ തലോലിക്കുന്ന ചെറുപ്പക്കാരൻ അല്ലേ, ഓർമ്മകളെയും പഴയകാല അനുഭവങ്ങളെയും വല്ലാതെ താലോലിക്കുന്ന ചെറുപ്പക്കാരൻ എളിയാളാണ്. അങ്ങനെ അവർ തമ്മിൽ വിവാഹം കഴിച്ചു. വിവാഹം കഴിക്കുന്നതിന് മുമ്പ് ഒരു ഉടമ്പടി ഉണ്ടായിരുന്നു, ഒരിക്കലും എൻ്റെ വിശ്വാസത്തെ തകർക്കരുത്, അവൾ പറഞ്ഞു. പൂർണ്ണ വിശ്വാസമാണ്, എനിക്കറിയാൻ തകർക്കില്ലെന്ന്, എന്നാലും തകർക്കരുത്. അവരുടെ ജീവിതം മുന്നോട്ട് പോയി, 40 വർഷം മുന്നോട്ട് പോയി. ഈ 40 വർഷത്തിൽ എല്ലാ ദിവസവും പ്രഭാതത്തിൽ മുടങ്ങാതെ ആ സ്ത്രീ, അയാളുടെ ഭാര്യ ആയിത്തീർന്ന ഇവൾ, കോഫി നല്ല കൂടിയ മുന്തിയ കോഫി ഇട്ട്, തിളച്ച കോഫിയിൽ ഉപ്പിട്ട് രാവിലെ കൊണ്ടു കൊടുക്കും. അയാൾ വാങ്ങിച്ച് വളരെ സന്തോഷത്തോടെ ബാല്യത്തിൻ്റെ കണ്ണീരുപ്പിൻ്റെ ഓർമ്മയോടെ മൊത്തി കുടിക്കും. 40 വർഷം ശേഷം പുള്ളിക്ക് എന്തോ അസുഖം വന്നു, ഡോക്ടർ കാണിച്ചു, സീരിയസ് ആണെന്ന് പറഞ്ഞു, ഡിക്ലൈനിങ് ആണ്, കൗണ്ട് ഡൗൺ ആണ്, ദിവസങ്ങൾ കടന്നു പോകുന്നു, ഒരു ദിവസം മരിച്ചുപോയി. എങ്ങനെ ഇരിക്കും അവരുടെ ദുഃഖം അല്ലേ, ഭയങ്കര ദുഃഖം. ഒരു ദിവസം അയാളുടെ മുറിയിലേക്ക് അവൾ വന്നു, അരണ്ട വെളിച്ചത്തിൽ അയാളുടെ ഡയറി ഇരിക്കുന്നു, ഡയറി എഴുതുന്ന സ്വഭാവക്കാരനാണ്. ഡയറി എടുത്തു, വെറുതെ താൾ മറിച്ച് അവസാനത്തെ പേജിൽ മരിക്കുന്നതിൻ്റെ തലേന്ന് അയാൾ എഴുതിയിരിക്കുന്നു, പ്രിയപ്പെട്ട കൂട്ടുകാരി, ഞാൻ പോവുകയാണ്, പക്ഷെ എനിക്കൊരു കുറ്റബോധമുണ്ട്, ഞാൻ നിന്നോടൊരു കളവ് പറഞ്ഞു. ഇന്നോ ഇന്നലെയോ അല്ല, കഴിഞ്ഞ വർഷമോ കഴിഞ്ഞ ഈ നമ്മുടെ വിവാഹ ജീവിതത്തിലെ ദിവസങ്ങളിലും അല്ല, അതിന് മുമ്പ് ഓർമ്മയില്ലേ, ആ 5 നക്ഷത്ര ഹോട്ടലിൽ വെച്ച് നമ്മൾ കണ്ടുമുട്ടിയത്, അന്ന് സുന്ദരിയായ നിന്നെ, നീ ഭയങ്കര സുന്ദരിയായിരുന്നു, ആകർഷകമായ കണ്ണുകളും വല്ലാത്ത ചലനഭംഗിയും എല്ലാം കൂടെ ഒരു ലാവണ്യ ഭാണ്ഡം പോലെയായിരുന്നു. ഞാൻ വെറും ആവറേജ് ചെറുപ്പക്കാരനാണെന്ന് എനിക്ക് തന്നെ അറിയാമായിരുന്നു. അപ്പോൾ നീ, ഞാൻ വിളിച്ചു വന്നു, അങ്ങനെ നമ്മൾ പരസ്പരം ഇരുന്നപ്പോൾ എനിക്കൊരു ടെൻഷൻ കൊണ്ടൊരു ബ്ലോക്ക്, എന്ത് പറയണമെന്ന് അറിഞ്ഞൂടാ, നീ ബോറടിക്കുകയാണെന്ന് എനിക്കറിയാം, എന്ത് പറയണമെന്ന് പറഞ്ഞു. അവസാനം നീ എന്താ വെറുതെ ഇരിക്കുന്നതെന്ന് ചോദിച്ചപ്പോൾ ആ ടെൻഷൻ ഞാൻ ഷുഗർ എന്ന് പറയുന്നതിന് ഒരു ഉപ്പന്നായിപ്പോയി. പിന്നെ മാറ്റി പറഞ്ഞാൽ എൻ്റെ പേഴ്സണാലിറ്റി പോകുമല്ലോ എന്ന് വിചാരിച്ച് ഞാൻ പിന്നെ അവിടെ ഇരുന്നൊരു കഥയുണ്ടാക്കി. അച്ഛൻ ഉപ്പിലായിരുന്നു, അമ്മ ഉപ്പിലാണ്, അനിയനെല്ലാം ഉപ്പുരസമാണ്. അതിൻ്റെ ഫലമോ, ഭയങ്കര ശിക്ഷയായി. എല്ലാ ദിവസവും രാവിലെ നീ ഉപ്പിട്ട് ചായ കാഫി കൊണ്ടുവരും, ഞാൻ ഈ കാഫി കുടിച്ച് ഇറക്കാൻ പെടും. പക്ഷെ നിങ്ങൾക്ക് തോന്നരുതല്ലോ, ഒരു വിഷമം തന്നെ ഞാൻ ചിരിച്ചുകൊണ്ട് കുടിച്ചു. മോഹൻലാലൊക്കെ ചില സിനിമയിൽ കുടിക്കുന്ന പോലെ
പലപ്പോഴും തോന്നിയിട്ടുണ്ട് തങ്ങൾ പറഞ്ഞാലോ, എന്നിട്ട് ഷുഗർ ഇട്ട് നല്ല ചായ കുടിച്ചാലോ എന്ന് ചോദിച്ചു. പക്ഷെ പറഞ്ഞാൽ, നീ പറഞ്ഞല്ലോ വിശ്വാസ്യതയ്ക്ക് ഇളക്കം ഉണ്ടാക്കരുതെന്ന് പറഞ്ഞില്ലേ, ഇളക്കം വേണ്ടെന്ന് ചോദിച്ചു. എനിക്ക് നീയായിരുന്നു വലുത്, നിന്നോടുള്ള സ്നേഹമായിരുന്നു വലുത്, നമ്മുടെ ഈ സുദൃഢമായ ജീവിത ബന്ധമായിരുന്നു വലുത്. അതുകൊണ്ട് ഞാൻ ഉപ്പിട്ട കാപ്പി കുടിച്ചുകൊണ്ടേയിരുന്നു. തന്നെയുമല്ല, ഇനിയും എനിക്കൊരു ജന്മമുണ്ടെങ്കിൽ നീ തന്നെ വധുവായി വരണം. അതിനുവേണ്ടി ഒരു ജന്മം കൂടി ഉപ്പ് കാപ്പി കുടിക്കാൻ റെഡിയാണ്. അതല്ലാതെ കരഞ്ഞ ആ കത്ത് അതിലെഴുതിയിരിക്കും. ഞാനിങ്ങനെ രസകരമായിട്ട് പറഞ്ഞെങ്കിലും ഈ ഹ്യൂമർ എന്ന് പറയുന്നതിനൊരു ഒരു വിശേഷം ഞാൻ കൊടുത്തിട്ടുണ്ട്. നർമ്മൈരളിയിൽ സുകുമാരനോടൊക്കെ അത് പറഞ്ഞിട്ടുമുണ്ട്, പലതും പറഞ്ഞിട്ടുണ്ട്, എഴുതിയിട്ടുണ്ട് എൻ്റെ ഇൻ്റർവ്യൂവിലൊക്കെ. ഹ്യൂമർ, തമാശ എന്ന് പറയുന്നത് ഏതു തമാശയും സംഭവിക്കുമ്പോൾ സീരിയസ് ആണ്, പിന്നീടാണത് തമാശയാണ് അല്ലേ? പിന്നെ നമ്മൾ ആലോചിക്കുമ്പോൾ തമാശയിട്ടു, അപ്പോൾ സീരിയസ് ആണ്. അതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണം ജയനാണ്. ജയൻ എന്ന് പറഞ്ഞിട്ട് നടനില്ലേ, എന്തൊരു സീരിയസ് നടനായിരുന്നു ഇളക്കാലത്ത്. ഞങ്ങളുടെയൊക്കെ ബാല്യത്തിൽ ജയൻ്റെ സിനിമ എന്ന് പറഞ്ഞാൽ അങ്ങാടിയിലേക്ക്, ഇപ്പോൾ അത് കൊച്ചു പിള്ളേർ വരെ ഹ്യൂമറായിട്ടാണ് ഉപയോഗിക്കുന്നത്. ഇപ്പോൾ ഈ കത്ത് വല്ലാതെ നനഞ്ഞോളെ കണ്ണുനീര് വീണു. പിന്നീട് ആരോളോട് ചോദിച്ചു, ശരിക്കും ഈ ഉപ്പിൻ്റെ രസം എന്താണ്? ആരോ ചോദിച്ചു. അവൾ പറഞ്ഞു, മധുരം, അതിമധുരം. ശരിയായി മധുരിച്ചിടാം കുമാരനാശാൻ, സ്വയം പരിശീലിച്ചൊരു കയ്പ്പു താനുമേ. ആലോചിച്ച് നോക്കുക, എന്തുകൊണ്ട് അവരുടെ ദാമ്പത്യ ജീവിതം മുന്നോട്ട് പോയി? ഞാനിപ്പോൾ രണ്ട് അനുഭവങ്ങൾ പറഞ്ഞു. ഒന്ന് നമ്മുടെ ലോറിയുടെ അനുഭവം, മറ്റൊന്ന് കയ്പ്പൻ ഉപ്പ് കാപ്പി ദിവസവും കുടിച്ചിറക്കിയിട്ട് ഭാര്യയെ നോക്കി പുഞ്ചിരിക്കുകയും ഭാര്യയെ അദമ്യമായി സ്നേഹിക്കുകയും ചെയ്ത ഒരാളുടെ ജീവിതം. ഈ രണ്ട് ജീവിതം വെച്ച് നോക്കുക, എന്തുകൊണ്ട് അവർ മുന്നോട്ട് പോയി? നമ്മൾ ആരെങ്കിലും ആയിരുന്നെങ്കിലോ? ആ പേര് നമ്മളൊരു ഉപ്പ് സത്യാഗ്രഹമല്ല, ഒരു ഉപ്പ് വിപ്ലവം തന്നെ ഉണ്ടാക്കുമായിരുന്നു, സോൾട്ട് റവല്യൂഷൻ. വിവാഹബന്ധത്തിൽ നമുക്ക് ഇണകളായി കിട്ടുന്നത് ചിലപ്പോൾ യാദൃച്ഛികതയാവാം, നമ്മുടെ ജീവിത പങ്കാളിയെ നമുക്ക് അയച്ചു തരുന്നത് ഒരു പക്ഷേ ദൈവമാവാം, പക്ഷേ അവരോടൊപ്പം ജീവിക്കണോ വേണ്ടയോ എന്ന് തീരുമാനിക്കുന്നത് നമ്മളാണ്. നമ്മൾ മാത്രമാണ്, നമ്മൾ തന്നെയാണ്.